സാധാരണ രീതിയിൽ മൂന്ന് പാളി ജനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാവുക. 140 സെൻറ്റിമീറ്റർ ഹൈറ്റും 150 സെൻറ്റിമീറ്റർ വീതിയുമാണ് സാധാരണ രീതിയിലുള്ള മൂന്ന് പാളി ജനലിൻ്റെ സൈസ്, കോമൺ സൈസാണ്, സ്റ്റാൻഡേർഡ് സൈസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് പെർ സ്ക്വയർ ഫീറ്റ് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റിന് 480 രൂപ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം 10,800 രൂപയോടുകൂടി ഇതിൻ്റെ ഫൈനൽ ഈ ഒരു കാണുന്ന പോർഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. പുറമെ ഇതിൻ്റെ സൈസ്, മറ്റുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു, ഇത് 16 kg ടാറ്റയുടെ ഷീറ്റ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിൽ നോർമലായിട്ട് വരുന്ന ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്രില്ല്, ഈ ഗ്രില്ല് ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗ്രില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാലിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഇതിൻ്റെ ഗ്രില്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് മുക്കാലിൻ്റെ പൈപ്പ് മാത്രമല്ല, ഇത് റൗണ്ട് പൈപ്പ്, അതല്ലെങ്കിൽ SS പൈപ്പ്, മറ്റുള്ള എന്ത് കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു അപ്പോക്സി ഗ്രേ കളർ പ്രൈമർ അടിച്ചതിന് ശേഷമാണ് ഇത് ഡെലിവറി ചെയ്യുന്നത്. കോമണായിട്ടുള്ള ഒരു കസ്റ്റമറുടെ ഫീഡ്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലാണ്. അതേപോലെ തന്നെ കട്ടിലൂടെ സാധാരണ രീതിയിലുള്ള ഹൈറ്റ് വരുന്നത് 210 സെൻറ്റിമീറ്റർ ഹൈറ്റും 90 സെൻറ്റിമീറ്റർ വീതിയുമാണ് ബെഡ്റൂമിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതിന് അത് മെയിൻ ഡോറിനൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന പോലെ ഓവർലാപ്പൊക്കെ വെച്ച് ഹെവി ആയിട്ട് 110 പുറത്തോടെ പുറം വീതിയും ഹൈറ്റ് 210 ചെയ്യാവുന്നതാണ്. ഇത് ഏത് രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്തായി വെൻറ്റിലേഷനാണ്. വെൻറ്റിലേഷൻ ഈ കാണുന്ന പോലെ 70 സെൻറ്റിമീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് രണ്ട് പാളി ലെയറിൽ കൊടുത്തിരിക്കുന്നത്. പുറമെ ഇതൊരു ഫ്രണ്ടിലേക്കുള്ള ഒരു ഡോറ് വിത്ത് 2 സൈഡിലേക്കുള്ള വിൻഡോസ് കൂടി അറ്റാച്ച് ചെയ്തതാണ്. പ്ലസ് ഈ വൈറ്റ് കാണുന്നത് ഇവിടെ പുട്ടി ഫിനിഷിങ് ചെയ്യാത്തത് കൊണ്ടുള്ളതാണ്. അത് പുട്ടി ബോഡി ഫില്ലർ ടൈറ്റാക്കിയിട്ടുണ്ട്. ഇതോടെ ഇനി പെയിൻ്റ് അടിക്കാൻ ബാക്കിയുള്ളത്. ഇതിപ്പോൾ ഓവർലാപ്പോട് കൊടുത്തിട്ടുള്ളതാണ് ഉള്ളിലുള്ള ഈ പേപ്പർ. ഇതിപ്പം SS ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. SS പൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാൻ പറ്റും. SS പൈപ്പാണ് പിറകിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഗ്രില്ലിന് പകരം കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇതിൽ ഷട്ടറുണ്ട്. ഇങ്ങനെ വരുന്ന ഒരു വർക്കിന് ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഇതിൻ്റെ കട്ടിലിൻ്റെ സൈസ് ഫ്രണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ സാധാരണ 4x2 സൈസ് വരുന്നതെങ്കിൽ 5x3 അതേപോലെ 6x4 കട്ടിലെ സൈസ് ഗുഡ് സൈസാണ് മെയിൻ ഡോറിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. പ്ലസ് ഈ ഫ്രഞ്ച് വിൻഡോ അഡീഷണൽ ആഡ് ചെയ്യുന്നതിൻ്റെ റേറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുക്കാലിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മുക്കാലിൻ്റെ പൈപ്പ് എന്നുള്ളത്, ഇത് മുക്കാലിൻ്റെ പൈപ്പ്. ഇത് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രില്ല് മാറ്റി പിന്നെ സാധാരണ നോർമലായിട്ട് പട്ടയും കമ്പി ഉപയോഗിച്ചിട്ടുള്ള ഗ്രില്ലും ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. നമ്മളിപ്പോൾ ഒരു കോർണർ വിൻഡോ, നമുക്കിതിലൊരു കോർണർ വിൻഡോ കൂടെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇത് 1 സൈഡിലേക്ക് നമുക്ക് 3 ലെയറായിട്ടും അതേപോലെ തന്നെ അനദർ സൈഡിലേക്ക് 2 ലെയറായിട്ടും കൊടുത്തിട്ട് കോർണർ വിൻഡോ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കസ്റ്റമൈസ്ഡായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. കോർണർ വിൻഡോ കണ്ടു. ഇപ്പം നമുക്ക് ഇത് അണ്ടർ പ്രോസസ് ആയിട്ടുള്ള മറ്റുള്ള വർക്കുകളിലേക്ക് നമുക്ക് നീങ്ങാം. ായിട്ടുള്ള മറ്റുള്ള വർക്കുകളാണ്. ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ അതിന് റീപ്ലൈ തരാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.